ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. മത്തങ്ങ കൊണ്ടുള്ള ഒരു എരിശേരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പമായിട്ടും ഒരു എരിശേരി ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. ആദ്യമായി ഒരു കുക്കർ നമ്മൾ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 2 കപ്പ് വൻപയർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലായതുകൊണ്ട് തന്നെ വളരെ എളുപ്പം തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇതായിപ്പോൾ അത് വെന്ത് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇതിപ്പോൾ മൊത്തത്തിൽ കുക്ക് ചെയ്യുന്നില്ല, അതൊരു പാർഷ്യലായിട്ടേ ഞാൻ കുക്ക് ചെയ്യുന്നുള്ളൂ. ഏകദേശം 4 വിസിലോളം നമ്മൾ അടുപ്പിക്കുക കുക്കറിൽ. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 മത്തങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മത്തങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നമ്മൾ കുക്കറിൽ തന്നെ ഇട്ടാണ് വേവിക്കുന്നത്. 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് കുക്കറിൽ വെച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ മത്തങ്ങയും കൂടെ നമ്മൾ ഈ പയറിൻ്റെ കൂടെ ചേർത്ത് വേവിക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ ആദ്യം പയർ 1/2 വേവിനോടടുപ്പിച്ച് എടുത്തിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പയറും മത്തങ്ങയും കൂടെ ചേർന്ന് 4 വിസിലും കൂടി അടുപ്പിച്ചെടുത്ത് അതിൻ്റെ വേവ് ഉറപ്പ് വരുത്താം. നാല് വിസിൽ കഴിയുമ്പോൾ നമ്മളിത് പതുക്കെ തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഈ മത്തങ്ങ വെന്ത് കഴിഞ്ഞു. ആ വെന്ത മത്തങ്ങ ഞാനിതുപോലെ 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ആ പയറുമായിട്ട് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കുറച്ച് ജീരകവും ചേർത്ത് 1/4 മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക, ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക നമ്മുടെ മിക്സർ ഗ്രൈൻഡറിൽ. അതിനുശേഷം അത് നമ്മൾ ഈ ഉടച്ചു വെച്ചിരുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളൊരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇതായിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ആ ചൂടായതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ആ കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണങ്ങിയ ചുമന്ന മുളക്, വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 4-5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ ജീരകം ചേർത്ത് കൊടുക്കുക. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി
ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സ്പൂണോളം തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ തേങ്ങയും നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇനി നമുക്ക് ഈ താളിച്ചെടുത്തത് നമ്മുടെ ഉടച്ചു വച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഈ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇവിടെ നമ്മുടെ എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.